നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ഓണത്തിന് നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ മറുനാടൻ മലയാളികൾ ഇരട്ടി നിരക്ക് ഈടാക്കി സ്വകാര്യ ബസ് കമ്പനികൾ സാധാരണ ദിവസങ്ങളിലെ യാത്രാ നിരക്കിന്റെ ഇരട്ടിയാണ് ഈ ദിവസങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം ഇഴയുന്നു പുഴക്കലിൽ ഗതാഗത കുരുക്ക് രൂക്ഷം അടുത്ത മാസം കരാർ കാലാവധി പൂർത്തിയാക്കാനിരിക്കെ റോഡ് നിർമ്മാണം ഇഴയുകയാണ് ലൈൻ ട്രാഫിക് കർശനമാക്കിയിട്ടും നിയമലംഘനങ്ങൾ ഏറുന്നു ലൈൻ ട്രാഫിക്കിനെക്കുറിച്ചുള്ള അജ്ഞത മൂലം അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ബസ്സുകളിലും തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടത്തുന്ന യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി ഹംസ വേണിയെയാണ് അറസ്റ്റ് ചെയ്തത് ഓണം പടിവാതിൽക്കലെത്തിയിട്ടും സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം എങ്ങും എത്തിയില്ല ജില്ലയിൽ പല റേഷൻ കടകളിലും ഇതുവരെയും വിതരണത്തിനായി ഓണക്കിറ്റുകൾ എത്തിയിട്ടില്ല സംസ്ഥാനത്ത് കൂടിയ താപനിലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാമെന്നും മുന്നറിയിപ്പ് നാളെ ഉത്രാടം അവധി ദിനങ്ങൾ ആരംഭിച്ചതോടെ ഓണവിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒല്ലൂർ ഏവുപ്രാസിയമ്മയുടെ തിരുനാൾ ഭക്തി സാന്ദ്രമായി തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി ഓണത്തിനോടനുബന്ധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി 18 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അരി വിതരണം ചെയ്തു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഓണവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ഓണച്ചന്ത ആരംഭിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു തൃക്കൂർ പള്ളിയറ പാടം വഴിയിലെ റോഡരികിൽ പെരുമ്പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി രാത്രിയിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനമിടിച്ച് പാമ്പ് ചത്തതെന്നാണ് നിഗമനം ഒല്ലൂർ മണ്ഡലത്തിലെ ചേരുംകുഴി വലക്കാവ് മണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാതെ 28 ഏക്കർ കൃഷി നശിച്ചു കൈപ്പ ജാതി കോവയ്ക്ക വാഴ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത് കരുമത്ര 2 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിസ്മയ തീരം പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കടലോര സൌന്ദര്യവൽക്കരണമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാട്ടൂർ ജനമൈത്രി പോലീസിന്റെ ഓണാഘോഷം SHO ജയേഷ് ബാലൻ ഉദ്ഘാടനം ചെയ്തു SI CP ബിജു അധ്യക്ഷനായിരുന്നു കൊളത്തൂർ ദയാനന്മയുടെ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റുകൾ നൽകി രമണതിലകം വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ വർഷത്തെ ലയൺ ഓഫ് ദി ഇയർ അവാർഡ് വടക്കാഞ്ചേരി ലയൺസ് ക്ലബിലെ ലയൺ ഹംസ എം അലിക്ക് ലഭിച്ചു ഹംസയുടെ നേതൃത്വത്തിൽ 1533 ക്യാമ്പുകളിലൂടെ കഴിഞ്ഞ വർഷം 27,000 പരം നിർധനരായവർക്ക് തിമിര ശസ്ത്രക്രിയ സൌജന്യമായി നടത്തിയിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി 17 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ജനതാദാൾ എസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു മുരിയാട് പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ആട്ടൂർ അയ്യപ്പൻ നാടൻ കലാസമിതിയുടെ സഹകരണത്തോടെ അയ്യൻ സ്മൃതി യാത്രാ അനുസ്മരണം സംഘടിപ്പിച്ചു ബിജു ആട്ടൂർ ഉദ്ഘാടനം ചെയ്തു എളവള്ളി ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം നടത്തി സംഘം പ്രസിഡന്റ് CD ആന്റോ ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ കൂറ്റൻ പൂക്കളം ശ്രദ്ധേയമാകുന്നു കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് 50 അടിയോളം വലിപ്പമുള്ള ഓണപ്പൂക്കളം കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ ഒരുക്കിയത്
കടവലൂർ പാടത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി സ്ഥാപിച്ച ക്യാമറ സാമൂഹിക വിരുദ്ധർ തകർത്തു. ക്യാമറ നശിപ്പിച്ചവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിപിഎം പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ വിഷരഹിത പച്ചക്കറി ഓണ വിപണന ചന്ത പന്നിത്തടം സെന്ററിൽ ആരംഭിച്ചു. സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം പച്ചക്കറി ചന്ത ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം കെ സി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി മതബോധന പിടിഐയുടെ നേതൃത്വത്തിൽ പഴങ്ങൾ കൊണ്ട് ഓണക്കളം ഒരുക്കി. വിവിധ ഇനം പഴങ്ങൾ കൊണ്ട് ഒരുക്കിയ ഓണക്കളത്തോടൊപ്പം ചന്ദ്രയാൻ മൂന്നിന്റെ മാതൃകയും ഒരുക്കിയിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻക്വയറോ ഗവേഷണ പദ്ധതിക്ക് തുടക്കമായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പത്താങ്കല്ലിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. തളിക്കുളം പുതിയങ്ങാടി സ്വദേശി പണിക്കവീട്ടിൽ ഇസ്ബാദിനാണ് പരിക്കേറ്റത്. കോടശ്ശേരി റിസർവ് വനത്തിലെ ചുങ്കാൽ പ്രദേശത്ത് നിന്ന് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്ന രണ്ടുപേരെ വനംവകുപ്പ് അധികൃതർ സാഹസികമായി പിടികൂടി. ഇവരെ പിടികൂടുന്നതിനിടെ ചന്ദന മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ 4 വനപാലകർക്ക് പരിക്കേറ്റു. സിപിഎം നേതാവായിരുന്ന സി കെ ശങ്കരൻ മാസ്റ്റർ അനുസ്മരണം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് ചർച്ച് ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് പുത്തൂർ ഫെറോന പള്ളിയിൽ നിന്നും വെട്ടുകാട് പള്ളിയിലേക്ക് മാരത്തോൺ കൂട്ടയോട്ടം നടത്തി. പുത്തൂർ ഫെറോന വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവില്ലാമല വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ 200-ലധികം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ അഡ്മിൻ രാംകുമാർ പല്ലക്കാട് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.